വെൽക്കം ബാക്ക് ടു ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചലഞ്ച് ഇട്ടിരുന്നു കേട്ടോ. ഇവളറിയാലോ, ഇവള കഴിഞ്ഞ ചലഞ്ചിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഒരു ചലഞ്ച് ഇട്ടിരുന്നു, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്തൊരു ചലഞ്ച് ആയിട്ട് വന്നേക്കണേന്ന്. ഈ ചലഞ്ചിന്റെ പേരാണ് ഫുഡ് ചലഞ്ച്. ഫുഡ് ചലഞ്ച്. അപ്പൊ ഫുഡ് ചലഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂം ചെയ്ത് കാണിച്ചോളൂ. ചിക്കൻ ഉണ്ട്, ചിക്കൻ ബിരിയാണി, ഉള്ളി ചിക്കൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മ ഇതെന്താ അച്ചാറാ, അയ്യോ ഓണമില്ല, അച്ചാറ്, സലാഡ് കാണുന്നുണ്ടാ. ഒരു ഗ്ലാസ് വെള്ളം തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ നമ്മ ഫുഡ് ചലഞ്ച് തുടങ്ങാൻ പോവാണ്. അപ്പൊ ആ ടൈം നമ്മ സെറ്റ് ചെയ്ത് വെക്കേണ്ട, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഫസ്റ്റ് നിങ്ങ സൗണ്ട് കൂട്ടിയും കുറച്ചൊന്നും നോക്കണ്ട, ഇവിടെയാണ് പ്രശ്നം. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ഇതിൻ്റെ ഇടയിൽ. ഈ ചലഞ്ച് നടത്തിക്കൊണ്ടിരുന്നപ്പം ഞങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഇവിടെ വെച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് മൈക്കൊന്ന് ഓഫായിപ്പോയി, അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾ എന്തായാലും ചലഞ്ച് നടത്തി, അത് കഴിഞ്ഞു. അപ്പം അതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് മൈക്ക് ഓഫായി എന്നുള്ളതിൻ്റെ ഇടയിൽ. എന്തായാലും നടത്തിയല്ലോ, അപ്പം പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടണത്. ഇത് കണ്ടപ്പോൾ ശരിക്കും വിഷമമായി പോയിട്ടാ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്തിട്ട് സൗണ്ട് ഇല്ലാണ്ട് ഞങ്ങളിത് വേണ്ടാന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ചേച്ചി എന്തായാലും ചെയ്തല്ലേ, സൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് വെറുതെ അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തേട്ടാ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ കുറേ തമാശകളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി പോയി. ഓക്കെ സാരല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആര് തീരുന്നു എന്നുള്ളതാണ് ചലഞ്ച്. അപ്പം നമ്മൾ ഫോണിൽ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റിന് ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതിനുള്ളിൽ തീരണം എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഉച്ച ടൈമും ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് തിന്നാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, 10 മിനിറ്റിനുള്ളിൽ തീരണം, അതായിരുന്നു ചലഞ്ച്. എങ്കിലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പല തീരുമാനങ്ങളെടുത്തു. ക്യാമറമാൻ പറഞ്ഞു, തോക്കണ ആളുടെ മേത്ത് അരിപ്പൊടിയ പൗഡർ എന്തെങ്കിലൊക്കെ ഇടും, ആകെ കൊളാക്കുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റി എങ്കിലും പിന്നെ അങ്ങോട്ട് ഇറങ്ങണുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവസാനമൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും തളർന്നു പോയി. നമ്മൾ ഇത്രയും ബിരിയാണി, ഒരു ബിരിയാണിയൊക്കെ ഇപ്പോൾ കഴിക്കുമെങ്കിലും നമ്മൾ ഇത്ര സ്പീഡിൽ കഴിക്കുമ്പോഴുണ്ടല്ലോ, ഭയങ്കരമായിട്ട് എന്താ പറയുക, വയറ് നിറയണ പോലെ തോന്നും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടാ. ഫുഡ് ചലഞ്ച് അത്ര സിമ്പിളല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി. എല്ലാവരും കാണുമ്പോൾ നല്ല രസമാണ്, വേഗം തിന്നൂടെ, വേഗം വലിച്ചു വരി തിന്നാൽ പോലെ നോക്കും. അങ്ങനെ ഒരിക്കലും തിന്നാൻ പറ്റില്ല. നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒട്ടും തിന്നാൻ പറ്റണ്ടായിരുന്നില്ല. ഇങ്ങനെ പതുക്കെ ഉള്ളി പെറക്കി തിന്നുന്ന ടീംസാണ്. അതിൻ്റെ ഇടയിൽ ഇത് ചലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ഫുഡ് തീരുന്നുണ്ട് കേട്ടാ. അതൊക്കെയൊന്നും പിന്നെ ഞങ്ങൾക്ക് വെള്ളം തന്നില്ല. വെള്ളം ഒരു ഗ്ലാസ് തന്നുള്ളൂ, പരമാവധി വെള്ളം കുടിക്കാണ്ട് അവസാനമൊക്കെ ആകുമ്പോൾ ഒട്ടും ഇറങ്ങാണ്ട് ആകുമ്പോൾ കുടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചൊക്കെ ഇരുന്നു. ഞാൻ സൗണ്ട് ഇല്ലാന്ന് വെച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടാ. അവസാനം എങ്ങനെയൊക്കെയാണ് കുത്തിക്കയറ്റിയെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. അമ്മാതിരി നന്നായിട്ട് കുത്തി അങ്ങോട്ട് കയറ്റി ചലഞ്ച് അങ്ങോട്ട് ജയിക്കണം എന്നൊരൊറ്റ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് രണ്ടുപേരും തുല്യ രീതിയിൽ തന്നെ കഴിഞ്ഞു കിട്ടുക. കറക്റ്റ് 10 മിനിറ്റിൽ തിന്ന്, ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ കറക്റ്റ് 10 മിനിറ്റിൽ ബിരിയാണി തിന്നു കഴിയുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അവസാനമൊക്കെ പറയപ്പോഴത്തേനും സമയം നോക്കണു, അവളെ പ്ലേറ്റിൽ നോക്കണു, അയ്യോ നെഞ്ചേനെ എടുക്കണു, വേറെ എടുക്കണു ഒന്നും പറയണ്ട. ഒരു കണക്കിന് കുത്തിക്കയറ്റി ഫസ്റ്റ് എന്ത് അരിപ്പൊടി ഇടുന്നൊക്കെ ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ പറയണത്. ആ അതില്ലാണ്ടിരിക്കാനാണ് ഈ കുത്തിക്കറിണ്ടല്ലോ. പിന്നെ തോറ്റാലും സാരമുണ്ടായില്ല, അങ്ങോട്ട് തിന്നാൽ മതിയായിരുന്നു. എന്തായാലും ഇത് സൗണ്ടൊന്നും ഇല്ലാണ്ട് ഫ്ലോപ്പായി പോയി. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു അടിപൊളി ഫുഡ് ചലഞ്ച് ആയിട്ട് ഞങ്ങൾ എന്തായാലും പ്രാവശ്യം കൂടി വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും നമ്മൾ കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റിങ്സൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജയിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് വയ്യാണ്ടായത് കൊണ്ടും ഞങ്ങൾ ആ പണിഷ്മെൻ്റ് അങ്ങോട്ട് ഒഴിവാക്കി. ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചിക്കനും തീർന്ന്, ബിരിയാണിയും തീർന്നു, ഒക്കെ തീർന്നു, വെള്ളവും തീർന്നു. അപ്പോൾ ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത്
അപ്പൊ അടിപൊളി ചലഞ്ച് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതില് ലാസ്റ്റത്തെ ഇത് പറയുന്നുണ്ട്, പക്ഷെ അതും ഓണായില്ല, ഞങ്ങൾ ഇപ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു കേട്ടോ. അപ്പൊ ഇനി ഒരു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ചാനല് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി ചലഞ്ചായിട്ട് നമുക്ക് ഇനി കാണാം. അതുവരേക്കും ബൈ ബൈ.